നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി. കുട്ടിക്കടത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, തടവിലാക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മൂന്ന് പ്രതികളെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികൾക്കായി 2 വക്കീലന്മാർ ഹാജരായി. തിങ്കളാഴ്ച പോലീസ് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാറാണ് കേസിലെ 1-ാം പ്രതി. ഭാര്യ അനിതകുമാരിയും മകൾ അനുപമയും പ്രതികളാണ്. അനിതയെയും അനുപമയെയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റും. പത്മകുമാറിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. അതേസമയം ഓയൂരിലെ 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ബുദ്ധികേന്ദ്രം പിടിയിലായ പ്രതി അനിതകുമാരിയെന്ന് ADGP MR അജിത് കുമാർ പറഞ്ഞു. കോവിഡിന് ശേഷമുണ്ടായ പത്മകുമാറിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ 1 വർഷം നീണ്ട ആസൂത്രണമായിരുന്നെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പ്രതികരിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പത്മകുമാറും കുടുംബവും 2 തവണ ശ്രമിച്ചിരുന്നുവെന്നും മറ്റു പല സ്ഥലങ്ങളിലും കിഡ്നാപ്പ് ചെയ്യാൻ കുട്ടികളെ അന്വേഷിച്ചിരുന്നുവെന്നും ADGP മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് നീക്കങ്ങളിൽ പ്രതികൾ കരുതലോടെ നീങ്ങി. തട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന കുട്ടികളെ പ്രതികൾ ലക്ഷ്യമിട്ടു. ഇതിനായി 3 തവണ 6-വയസ്സുകാരെ ലക്ഷ്യമിട്ടു. അമ്മയ്ക്കുള്ള സർക്കാർ ജോലിയുടെ ആനുകൂല്യത്തിലാണ് പത്മകുമാർ നല്ല ജീവിതം നയിച്ചത്. അമ്മയുടെ ശമ്പളവും പെൻഷനും എല്ലാം മകനുള്ളതായിരുന്നു. അമ്മയുടെ മരണത്തോടെ ഈ വരുമാനം നിലച്ചു. ഭാര്യയിലേക്കും മകളിലേക്കും പത്മകുമാർ ചുരുങ്ങി. പത്മകുമാറിന്റെ സൗഹൃദ വലയത്തിലെ പലരുടെയും വളർച്ച ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളിലൂടെയാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ ലക്ഷ്യമിടുകയായിരുന്നു. 1.5 മാസമായി ഇവർ തട്ടിക്കൊണ്ടുപോകാനുള്ള കുട്ടികളെ അന്വേഷിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുടുംബം മുഴുവൻ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും ഇവയെല്ലാം പണയത്തിലായിരുന്നു. 1 വർഷമായി ഇത് മറികടക്കാനുള്ള ആലോചനയിലായിരുന്നു പത്മകുമാർ. മറ്റു ക്രൈമുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കുറ്റകൃത്യം നടപ്പാക്കിയത്. കാറിൽ യാത്ര ചെയ്ത് തട്ടിയെടുക്കാൻ പറ്റിയ കുട്ടികളെ അന്വേഷിച്ചു. ഈ കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് പോകുന്നത് നിരീക്ഷിച്ചു. അത്തരത്തിൽ പലതവണ ഇവിടെ എത്തിയിരുന്നു. ഈ സംഭവത്തിൽ കുട്ടിയുടെ ചേട്ടനാണ് യഥാർത്ഥ ഹീറോ. കുട്ടിയിൽ നിന്ന് പ്രതികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിരോധമാണ് ഉണ്ടായത്. കുട്ടിയോട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പ്രതികളുടെ വീടുകളിൽ കുട്ടി എത്തിച്ചു. തുടർന്ന് കുട്ടിയുടെ അമ്മയുടെ നമ്പർ മനസ്സിലാക്കി. പിന്നെ പാരിപ്പള്ളിയിൽ പോയി കടയുടമയിൽ നിന്ന് ഫോൺ വാങ്ങി വിളിച്ചു. പിന്നെയാണ് കേസ് ഇത്രയും മാധ്യമ ശ്രദ്ധ നേടിയെന്ന് ഇവർ മനസ്സിലാക്കിയത്. ലിങ്ക് റോഡിൽ നിന്ന് ആശ്രാമ മൈതാനത്ത് കുട്ടിയെ ഓട്ടോയിൽ എത്തിച്ചത് അനന്തകുമാരിയാണ്. അനന്തകുമാരിക്ക് ഈ പരിസരം അറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.